ലാഗിനോടും പിങ്ങിനോടും പടവെട്ടി ഹാക്കേഴ്സിനെ പോലും വെല്ലുവിളിച്ച് ബാൻ എന്ന മൂന്നക്ഷരം കൊണ്ട് താഴിട്ട് പൂട്ടിയ സർക്കാരിനെ പോലും ഞെട്ടിച്ച് വി പി എൻ എന്ന മൂന്നക്ഷരം കൊണ്ട് തിരിച്ചടിച്ച നമ്മുടെ സ്വന്തം പബ്ജി ലൈറ്റ് പ്ലെയേഴ്സിൻ്റെ കഥ. അതെ, ഇത് നമ്മുടെ കഥയാണ്. ഹായ് ഗൈസ്, യു വാച്ചിങ് മാമ്പ ഗെയിമിംഗ്. പബ്ജി ലൈറ്റ് പ്ലെയേഴ്സ് എല്ലാവരും നൂബുകളാണെന്ന് കമൻറ്റിട്ട് ആഘോഷിച്ച സ്വയം പ്രഖ്യാപിത പ്രോമാക്സ് പറി ടി ഡി എം കിങ്ങിനെ വരെ സോറി പറയിപ്പിച്ച നമ്മുടെ സ്വന്തം പബ്ജി ലൈറ്റിലെ പിള്ളേർ. ഇന്ന് കേരളത്തിലെ ഒരു സ്ക്രിംസ് പോലും അതിൻ്റെ അങ്ങേയറ്റം ഭംഗിയിലും അതിൻ്റെ ഗൗരവത്തിലും നടത്തുന്നത് പബ്ജി ലൈറ്റ് കമ്മ്യൂണിറ്റിയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാനാവുമോ? കേരളം മൊത്തം അലയുകയൊന്നും വേണ്ട അത് കണ്ടുപിടിക്കാൻ. ഇവിടെയുള്ള ക്ലാനുകളോടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അകമ്പടിക്ക് വലിയ ഫോളോവേഴ്സോ ടാഗ് ചെയ്യാൻ സ്പോൺസേഴ്സോ അവർക്ക് കാണില്ല. പക്ഷേ അവരുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമായ നിരവധി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. ഗ്രാവിറ്റിയും ഔറയും മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ശാപം സ്വയം പ്രഖ്യാപിത പ്ലോപ്പേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഫയലോളികൾ തന്നെയാണ്. ടൂർണമെൻ്റ് നടത്തിപ്പുകാർക്കും സ്ക്രിംസ് കോർഡിനേറ്റർമാർക്കും ഇവർ എന്നും ഒരു തലവേദനയാണ്. ഒരു ദിവസത്തിൽ 100-ൽ പരം ഒഫീഷ്യൽ റൂം മാച്ചുകളാണ് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത് അരങ്ങേറുന്നത്. അതിലൊക്കെ ഹാഷ് വൺ എന്ന ഒറ്റ വികാരം നെഞ്ചിലേറ്റി കില്ലുകൾ വാരിക്കൂട്ടി പൊരുതാനിറങ്ങുന്ന നിരവധി പടയാളികളും. ബാനിനോടും ഫയലോളികളോടും ഹാക്കേഴ്സിനോടും എന്തിനു പറയുന്നു, ആദ്യം പറഞ്ഞതുപോലെ ചില പറി ടി ഡി എം കിങ്ങിനെ പോലത്തെവരോടും പൊരുതി ഇപ്പോഴും നമ്മൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹീറോകൾ നമ്മൾ തന്നെയാണ്. ഇനി പറയാനുള്ളത് മറ്റൊരു കൂട്ടരെ കുറിച്ചാണ്. ക്ലാനിൻ്റെ തന്നെ നെടുന്തൂണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില കോമ്പറ്റീറ്റീവ് പ്ലെയേഴ്സിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. എന്നിൻ്റെ സായം സന്ധ്യയിലെ അസ്തമാന മുൻകിരണം ആഴിയിൽ അസ്തമിച്ചു കഴിയുമ്പോൾ പറഞ്ഞറിയിച്ച സമയത്ത് ഓമന പേരിട്ട് വിളിക്കുന്ന ലൈനപ്പ് ഗ്രൂപ്പുകളിൽ ഐ ഡി പാസ് എത്തും. പിന്നെ ഐ ജി എല്ലും അസോൾട്ടറും സപ്പോർട്ടറും സ്നൈപ്പറും മുതൽ മെഡിക്ക് വരെ ഇറങ്ങുന്ന നാലംഗ സംഘം ലോബിയിലേക്ക് മടങ്ങും. പിന്നെയുള്ളത് നെടുവീർപ്പിൻ്റെ മിനിറ്റുകളാണ്. M4 എ കെ എമ്മും എ ഡബ്ല്യു എടുത്ത് എതിരെ വരുന്നവനെ വട്ടം കറക്കി തല തുളച്ച് ചിക്കൻ ഡിന്നറിൻ്റെ അകമ്പടിയിൽ ക്ലാൻ ഗ്രൂപ്പിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു നിമിഷമുണ്ട്. ഇനി അഥവാ ആ നേട്ടം അവർക്ക് കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞ് അടുത്ത ഊഴത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഓരോ സ്ക്രിംസും ടൂർണമെൻറ്റും കഴിയുമ്പോൾ തങ്ങളയച്ച നാലംഗ സംഘം വാരിക്കൂട്ടിയ നേട്ടങ്ങളും കാത്ത് കണ്ണു നട്ടിരിക്കുന്ന ക്ലാൻ ലീഡേഴ്സും കോ ലീഡേഴ്സും ടീം മാനേജർമാരും ഉൾപ്പെടുന്ന അഡ്മിൻ പാനലും എന്തിനും കൂടെയുണ്ടെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ മറ്റു മെമ്പർമാരും ഉണ്ടാവുമ്പോൾ അതിനേക്കാൾ വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാനുള്ള മുന്നൊരുക്കങ്ങളുടെ കണക്കുകൂട്ടിലായിരിക്കും അവർ. ബ്രെയിൻ സൈക്കോയും ജോനത്താനും മോർട്ടലും സ്കൗട്ടും മുതൽ ഡൈനാമോ സ്നാക്സ് പോലെയുള്ള ഇന്ത്യയിലെ തന്നെ മികച്ച കോമ്പറ്റിറ്റീവ് പ്ലെയേഴ്സിനെ പോലെ ആവാൻ ഇവർക്കും സാധിക്കും. പക്ഷേ എന്തോന്ന് നഷ്ടമാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളാണ്. ഗവൺമെൻറ്റിൻ്റെ കനിവാണ്, ക്രാഫ്റ്റിൻ്റെ കരുതലാണ് ഇവർക്കിനി പ്രതീക്ഷ. ഇവരുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങളെ തകർത്തെറിയുന്ന മറ്റൊരു കൂട്ടരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത് മറ്റാരുമല്ല ഡബിൾ ഡാഡി ഡിസോർഡർ എന്ന പേരിൽ വിശേഷിക്കപ്പെടുന്ന ചില ഫയലോളികൾ തന്നെയാണ്. ഇവർ നശിപ്പിക്കുന്നത് അവരെ മാത്രമല്ല ഈ ഗെയിമിനെ മൊത്തത്തിലാണ്. അപ്പോൾ BGMI ലൈറ്റ് എന്ന ഗെയിമിനായി ഞാനും വെയിറ്റിംഗ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് കാത്തിരിക്കാം ആ ഒരു ബ്രഹ്മാണ്ഡ വരവിനായിക്കൊണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഇതിൻ്റെ വീണ്ടും പാർട്ടുകൾ വേണമെന്നുള്ളവർ അതും കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഹാഫ് ആൻഡ് ഗൈസ് ബൈ.